നമസ്കാരം. ADGP MR രാജിത് കുമാറും RSS നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ CPI വൻ പ്രതിഷേധം ഉയർത്തുകയുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ പ്രതിഷേധമൊക്കെ ഇപ്പോൾ യാതൊരു വിലയുമില്ലാതെ പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. കാരണം RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ വിമർശനം ഉന്നയിച്ചെങ്കിലും ഇതിന് CPIക്ക് മറുപടി കിട്ടണമെങ്കിൽ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും എന്നതാണ് നിലവിലെ അവസ്ഥ. ADGP യെ മാറ്റി നിർത്തണമെന്ന് CPI ആവശ്യപ്പെട്ടപ്പോൾ അന്വേഷണം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കാനാണ് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇത് അംഗീകരിച്ച് പുറത്തു വന്ന CPI നേതാക്കൾ യോഗത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയെന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കുകയാണെന്നുമാണ് പറഞ്ഞത്. അന്നേരത്തെ ഒരു നാണക്കേട് ഒഴിവാക്കാൻ അത് പറഞ്ഞു എന്ന് മാത്രമേ ഇതിനെ പറയാനുമാവൂ. എന്നാൽ ADGP RSS കൂടിക്കാഴ്ച സംബന്ധിച്ച ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ഉത്തരവ് ഇതുവരെ DGP S ദർവേ സാഹിബിന് കൈമാറിയിട്ടില്ല എന്നതാണ് അടുത്ത വിവരം. ഇക്കാര്യത്തിൽ CPIയുടെ നിരന്തരമായ ആവശ്യം മുഖ്യമന്ത്രി കാര്യമായി എടുത്തിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. കൂടിക്കാഴ്ച സംബന്ധിച്ച് വിവാദം ഉയർന്നപ്പോഴെല്ലാം അന്വേഷണം വരെ കാത്തിരിക്കൂ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF കൺവീനർ TP രാമകൃഷ്ണനും ആവർത്തിച്ച് പറഞ്ഞത്. എന്നാൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ കാത്തിരിപ്പ് നീളുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതും. ദേശീയ നേതൃത്വം വരെ ഇടപെട്ട് റിപ്പോർട്ട് തേടിയ വിഷയത്തിൽ നടപടി നീളുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് CPI. കൂടിക്കാഴ്ച ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP യെ മാറ്റി നിർത്തണമെന്നുമാണ് CPI ഉന്നയിച്ച ആവശ്യം. എന്നാൽ ഇത് മുഖവിലയ്ക്ക് എടുക്കാത്ത നിലപാടാണ് CPM നേതാക്കൾ സ്വീകരിക്കുന്നത്. RSS ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണെന്നും ADGP വ്യക്തിപരമായി RSS നേതാവിനെ കണ്ടതിൽ തെറ്റില്ലെന്നുമുള്ള സ്പീക്കർ N ഷംസീറിന്റെ പ്രസ്താവന CPIയെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വവും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും ഷംസീറിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ADGP RSS കൂടിക്കാഴ്ച തൃശൂരിലെ CPIയുടെ തോൽവിയുമായി ബന്ധപ്പെടുത്തി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാൻ പാർട്ടിക്ക് ADGP പേരിനെങ്കിലും നടപടി അനിവാര്യമാണ്. എന്നാൽ വിശ്വസ്തനെ കൈവിടില്ല എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അണികൾക്ക് മുന്നിൽ മുഖം നഷ്ടമാകുന്ന അവസ്ഥയിലാണ് CPI ഉള്ളത്. PV അൻവറിനെ തണുപ്പിക്കാൻ മലപ്പുറത്തെ പോലീസ് മേധാവിയെയും 8 DYSP കൂട്ടത്തോടെ മാറ്റിയ മുഖ്യമന്ത്രി പക്ഷേ ADGP കാര്യത്തിൽ മറ്റൊരു സമീപനം തന്നെയാണ് സ്വീകരിച്ചതും. ADGP അവിഹിത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ കൂടിയായ DGP നൽകിയ വിജിലൻസ് അന്വേഷണ ശുപാർശയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്തിട്ടില്ല. ഇടതുപക്ഷ MLA PV അൻവർ പ്രത്യേക സംഘത്തിന് നൽകിയ മൊഴിയിലാണ് അജിത് കുമാറിനെതിരെ അവിഹിത സ്വത്ത് സമ്പാദനം ഉന്നയിച്ചത്. മൊഴി പരിശോധിച്ച ശേഷം DGP വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിന്റെ അനുമതി തേടുകയായിരുന്നു. ഇക്കാര്യത്തിലും തീരുമാനം നീളുന്നത് വൈകാൻ അന്വേഷണം കാരണമാകും. DGP വാക്കാൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറം അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയാണുള്ളത്. RSS നിരോധിത സംഘടന അല്ലാത്തതിനാൽ ADGP RSS നേതാവിനെ കണ്ടതിൽ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ എങ്ങനെ ഔദ്യോഗികമായി ഉത്തരവിറക്കുമെന്ന ചോദ്യവും നിയമ വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. നന്ദി.